ഇന്ന് ഡിസംബർ പതിനഞ്ച് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് സിനിമകളുടെ മമ്മൂക്കിയുടെ ക്രിസ്റ്റഫറിൻ്റെതടക്കം മൂന്ന് സിനിമകളുടെ ഇന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആദ്യത്തെ റിപ്പോർട്ട് രോമാഞ്ചം എന്ന സിനിമയുടേതാണ് ജയഹി മാളികപ്പുറം എന്നീ സിനിമകൾക്ക് ശേഷം എത്തി വലിയ വിജയം സർപ്രൈസായിട്ട് വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലൊന്നായിട്ട് ഇപ്പോഴിത് രോമാഞ്ചം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സിനിമ ഇന്ന് ദിവസവും അതായത് ഇന്ന് വർക്കിംഗ് ദിവസം കൂടിയായ ബുധനാഴ്ച ദിവസവും നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേരിടക്കുമെന്നത് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ് ഇതോടെ പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിനിമ ഒരുപക്ഷേ മുപ്പത് കോടി ഗ്രോസ് കളക്ഷനിലേക്ക് ലോകമെമ്പാടും എത്തപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ വാലന്റൈൻ ദിനം കൂടിയാണ് എന്നത് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ അറുപത്തിയാറ് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ഇന്ന് അല്പസമയം മുന്നേ പുറത്ത് വന്ന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് രണ്ടാമത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്കെത്തി ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ഇന്നേ ദിവസം കൂടി കടക്കുന്നതോടെ കൃത്യം ഏഴ് ദിവസങ്ങളിൽ പിന്നിടാനായിട്ടൊരുങ്ങുന്ന ക്രിസ്റ്റഫർ എന്ന സിനിമയാണ് മമ്മൂക്ക നായകനായി എത്തിയ ഭീമൂണി കൃഷ്ണൻ സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്കെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രീലർ സിനിമ ഏഴ് ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിടുമ്പോൾ ഇന്നത്തെയോ നാളത്തെയോ കളക്ഷൻ കൂടി കടക്കുന്നതോടെ പത്ത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ നേടാനായിട്ട് സിനിമ ഒരുങ്ങുകയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായതുകൊണ്ട് തിയേറ്ററുകളിൽ ഇനി വിജയിക്കാനുള്ള സാധ്യതകളില്ല എന്നത് നേരത്തെ ഉറപ്പായതാണ് എന്നാൽ ഇതിനിടയിലുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് ദിനം പ്രതിയുള്ള കളക്ഷനിലെ ഇന്ന് ഗ്രോത്ത് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ ഏഴ് ലക്ഷത്തോളം റിബ്യ ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷനെങ്കിൽ ഇന്നിപ്പോഴത്തെ അല്പസമയം തന്നെ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒൻപത് ലക്ഷത്തിന് മുകളിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഗ്രോത്ത് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും വാലന്റൈൻ ദിനത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ അതിൻ്റെ അടുത്ത വർക്കിംഗ് ദിവസത്തിലുള്ള സിനിമ നേടുമ്പോൾ അതൊരു ചെറിയൊരു ഗ്രോത്തായിട്ട് നമുക്കെടുത്ത് പറയാം എന്തായാലും ഇനിയും സിനിമ ഉയർത്തെഴുന്നേൽക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു സിനിമ കൂടിയായി സ്പടികത്തിലേക്ക് വരികയാണെങ്കിൽ റീറിലീസ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടിന്റെ സിനിമയാണ് ചിത്രത്തിന്റെയും പ്രതിദിന ട്രാക്കിംഗ് കളക്ഷനിലെ ഏകദേശം കുറച്ച് ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇന്നലെ നാല് ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ എന്നത് ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരു റീ റിലീസ് സിനിമയ്ക്ക് വർക്കിംഗ് ദിവസത്തിലും കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിൽ കാണാനായിട്ട് എത്തുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ലാലേട്ടന്റെ മുൻ സിനിമയായ എലോൺ വെച്ച് ഏകദേശം ഒരു കോടി ിയെങ്കിലും സ്പടികം ലോകം ഇമ്പാട് നിന്നും കളക്ഷൻ നേടണമോ എന്നൊരു ചോദ്യത്തിൽ നിന്നും ഇപ്പോഴത്തെ വിമർശകർക്ക് വലിയൊരു മറുപടി കൂടി സിനിമ നൽകിയിരിക്കുകയാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ഇന്നത്തോടു കൂടി ഒരു കോടിക്ക് മുകളിൽ കടന്നിരിക്കുകയാണ് എന്നാണ് അല്പസമയം തന്നെ പുറത്തുവന്ന സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്പടികം എന്ന സിനിമ റെക്കോർഡ് കളക്ഷൻ നേരിടത്ത് വലിയ വിജയം തന്നെ നേരിടത്ത് കഴിഞ്ഞിരിക്കുകയാണ്